ഞങ്ങളുടെ സ്വന്തം പാട്ടാ ചേട്ടാ. ഇതെന്നാ ക്ഷേത്രത്തിന്റെ മാതൃകയൊക്കെ. ആ ഞങ്ങളെ വെറൈറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പോരാ ചേട്ടാ, നോക്ക് എന്തോ ആൾക്കാരാ ചോപ്പണിഞ്ഞ കണ്ണൂര്. കണ്ണൂര് 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 പിന്നെ ചുമന്നല്ലേ, വെട്ട് കുത്തു പടിവാള് ബോംബേറ്. എന്തോന്ന് രാശേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ ടി വിയിൽ ഒന്നും കണ്ടില്ലേ, പിണറായി സഖാവ് എല്ലാം ഉദ്ഘാടനം ചെയ്ത പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തത്. ഒരു മിനിറ്റ്, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളൊരു ദേശീയ പണിമുടക്ക് നടത്തിയല്ലോ രണ്ടു ദിവസം. സഹാക്കളായിട്ടുള്ളവരെല്ലാം പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിലിരിക്കുമേ. എന്നാൽ നിങ്ങളുടെ ഈ സ്റ്റേജ് കെട്ടാൻ അന്ന് രണ്ടു ദിവസവും അവിടെ ആളുകൾ ഉണ്ടായിരുന്നേ. അത് സഹാക്കളാണോ? അല്ല, ബംഗാളികൾ. ആ ബംഗാളികൾ. 500 രൂപ ബിരിയാണി, ചെറിയ കുപ്പി, അതുപോലെ കുറെ ആൾക്കാരും കാണത്തില്ലേ? അല്ല രാഷ്ട്രീയ, ഇത് യഥാർത്ഥത്തിൽ സഹാക്കളാണ്. സമ്മതിച്ചു, കേരളമാണ്, നിങ്ങൾ ഭരിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്താ പുതിയ വിശേഷം? വിശേഷം എന്താണോ, എനിക്ക് കുറച്ച് ചെകുത്താമാരെ വേണം. ചെകുത്താമാരെ വേണം. കാര്യമുണ്ട്. അതെ, ഞങ്ങളുടെ എം എ ബി സഖാവില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞേ ചെകുത്താന്മാരെ കൂട്ടുപിടിച്ചിട്ടായാലും ബി ജെ പിക്കെതിരെ തകർക്കണം, ബി ജെ പി തകർക്കണം. ചേട്ടാ തമാശക്കല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞത്. ചെകുത്താന്മാരെ കിട്ടുമോ? ഓ രാശേട്ടാ, പിന്നെ പുതിയൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ യെച്ചൂരി സഖാവില്ലേ, മൂന്നാം തവണയും പാർട്ടി ജനറൽ സെക്രട്ടറി ആയി. സ്വാഭാവികം, ഇംഗ്ലീഷോ ഹിന്ദിയോ അറിഞ്ഞിരിക്കണം സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ. കാരണം ഈ ദേശീയ ചാനലുകളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന അതറിയാവുന്ന വേറൊരാളെ ഉണ്ടായിരുന്നു, പ്രകാശ് കാരാട്ട്. അദ്ദേഹത്തിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതാ, ഇനി വേറൊരാളുകൂടെ ഉണ്ട്, വൃന്ദാ കാരാട്ട്. പക്ഷെ നിങ്ങളുടെ പാർട്ടി ഈ വനിതകളെ ആരെയും മുന്നോട്ട് കൊണ്ടുവരുത്തത്? പിന്നെ ഞങ്ങൾ നവോത്ഥാന പാർട്ടിക്കാരാ. അത് ശരി. പാർട്ടി നേതാക്കളായിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും മലയാളം അല്ലാതെ, കേരളത്തിലെ കാര്യമാണ്, മലയാളം അല്ലാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കാണും. ഞങ്ങളുടെ പിണറായി സഖാവ് നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദി ഒക്കെ പറയുമല്ലോ, രാഷ്ട്രം കണ്ടിട്ടില്ലേ? പിണറായി ഇംഗ്ലീഷ് ഹിന്ദി ആദ്യം ആ മനുഷ്യനോട് മര്യാദക്ക് മലയാളമെങ്കിലും മര്യാദക്ക് പറയാൻ പറയും. ആരെങ്കിലും എഴുതി കൊടുക്കും, ആ പേപ്പർ അവിടെ കൊണ്ടുവന്ന് വായിക്കും. ആ ഫാന്റെ കാറ്റടിച്ച് ആ പേപ്പർ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഗുദാഹവ, എനക്കറിയില്ല. അതാണ് ആ മനുഷ്യൻ. അപ്പൊ നിങ്ങളുടെ മോദിയോ? ഞങ്ങളുടെ മോദി ഗുജറാത്തുകാരനാണ്. അദ്ദേഹത്തിന് ഗുജറാത്തി ഭാഷ അറിയാം, പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി അറിയാം, അത് മതി. പിന്നെ ഞങ്ങളുടെ 100 കണക്കിന് നേതാക്കന്മാര് നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ ഇതൊക്കെ സംസാരിക്കുന്നത്? അണികളുണ്ട്, ഞാൻ അടച്ചൊന്നും പറയുന്നില്ല, അണികൾക്കറിയാം. പക്ഷെ നേതാക്കളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നത്? ഒരു പ്രകാശ് കാരോട്ടുണ്ട്, ഒരു യെച്ചൂരി ഉണ്ട്, ഒരു വൃന്ദാ കാരോട്ടുണ്ട്, ഇനി വേറെ ആരുണ്ട്? ഓ, ഇപ്പൊ ഒരു യുവ താരം, ഒരു യുവ നേതാവ് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ രാജ്യസഭയിൽ. എന്താ പേര്? മനുഷ്യനോട് നിലത്തിറങ്ങാൻ പറ. അതിനുശേഷം മോദിയെ വെള്ളം കുടിപ്പിക്കാം. പോരാശേട്ടാ, പിന്നെ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്താ പറയാ? എന്താ? ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ പോരാടുന്നത്. ഓ, ഇത്തവണത്തെ 23-ാമത് ദേശീയ പാർട്ടി കോൺഗ്രസിന്റെ മുദ്രാവാക്യം വളരെ നല്ല കാര്യം, വളരെ വളരെ നല്ല കാര്യം. ഇല്ലാത്ത ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെയാണ് നിങ്ങൾ പോരാടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല മുദ്രാവാക്യമാണ്. കാരണം ഞങ്ങൾ വിവരമുള്ളവരോട് പറയും, അല്ലെങ്കിൽ അറിവുള്ളവരോട് പറയും, നിങ്ങൾ ലോകത്തേക്ക് നോക്കുക. ഞാൻ കാര്യം പറയുകയാണ്, ഇതെല്ലാം തട്ടിമറിച്ചിട്ട കാര്യമൊന്നും ഇല്ല. പറയാ, നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. ഈ നേപ്പാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു രാഷ്ട്രമായിരുന്നു. പക്ഷേ സഖാവ് കേട്ടുകേൽവിയോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ, ഈ നേപ്പാളിൽ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റ് മത ന്യൂനപക്ഷങ്ങളെ അവരടിച്ചമർത്തുകയോ കൊല്ലുകയോ എല്ലാം ചെയ്തതായിട്ട് കേട്ടതോ എങ്കിലും? ഇല്ല ഇല്ല. ഇപ്പോൾ അത് ഹിന്ദു രാഷ്ട്രമല്ല. ഞങ്ങൾ പറയും, കൂടിപ്പോയ ദാ ഇതായിരിക്കും ഒരു നേപ്പാളാവും, അതിനപ്പുറം ആവത്തില്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കീഴിൽ വന്നാൽ എന്താണ് അവസ്ഥ? ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, ഏത് വേണം? അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു, നിങ്ങൾ അത് തന്നെ മുദ്രാവാക്യമായിട്ട് വിളിക്കണം. രാജേട്ടാ, ഇങ്ങനെ ഒന്നും പറയല്ലേ. പിന്നെ ഞങ്ങളെ, ഞങ്ങള് ഈ ഇന്ദ്രപ്രസ്ഥവും ചെങ്കോട്ടയും ഒക്കെ കീഴടക്കും, ഇന്ത്യ മഹാരാജ്യവും കീഴടക്കും. പിന്നെ ഞങ്ങളെ പിണറായി സഖാവില്ലേ, പ്രധാനമന്ത്രി ആവുകയും. കുറെ നാൾ കൊണ്ട് സഖാക്കളെല്ലാം സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന ആരെയും, എളുപ്പ വഴിയുണ്ട് ഇന്ദ്രപ്രസ്ഥം കീഴടക്കാനും ചെങ്കോട്ട കീഴടക്കാനും. എളുപ്പ വഴിയുണ്ട്. എന്താ? തമിഴിലൊരു സിനിമയുണ്ട് അർജുന അഭിനയിച്ച ചെങ്കോട്ട, അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇരുന്ന് കാണുക, കീഴടക്കുക. അടുത്തായിട്ട് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ഇന്ദ്രപ്രസ്ഥം എന്നൊരു സിനിമയുണ്ട്, സിമ്രാൻ നായിക,
അത് ഡൗൺലോഡ് ചെയ്യുക, ഇരുന്ന് കാണുക, കീഴടക്കുക. അല്ലാതെ ഇന്ദ്രപ്രസവ ചെങ്കോട്ടയെ കീഴടക്കിയിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാന്ന് ഒരു അന്തം കമ്മിയും സ്വപ്നം പോലും കാണണ്ട കേട്ടോ. പോരാ ചേട്ടാ.